അതെന്താ അങ്ങനെ പറ്റിയത്? ശരി ശരി, വിധിയായിട്ട് വിളിക്ക്. എന്നാ ശ്രീ? കാവ്യ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെയായി. മജിസ്ട്രേറ്റ് ആദ്യം വിളിച്ചത് നമ്മുടെ കേസാണ്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ പ്രഷർ കൊണ്ടാവും ഈ കേസ് ആദ്യം വിളിച്ചത്. 14 ദിവസം റിമാൻഡ് ഉറപ്പും അല്ലേ ശ്രീ? അതെ. അച്ഛമ്മയോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ജീവയെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുമെന്ന് വാക്ക് കൊടുത്തതാണ് ഞാൻ. ജീവയുടെ പതനം ആഘോഷിക്കാൻ കോടതിക്ക് പുറത്ത് മീഡിയ കാത്തു നിൽക്കുന്നുണ്ടാവും. റിമാൻഡ് വാർത്ത ചാനലിലൂടെ അച്ഛമ്മയും അറിയും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാവ്യ? എത്ര കാലം അച്ഛമ്മയോട് തുളിപ്പിച്ചേക്കാൻ പറ്റും? ഒരു ദിവസം പോലും പറ്റില്ല. എന്നാലും ഈ വാർത്ത വരുന്ന സമയത്ത് ഞാൻ അച്ഛമ്മയ്ക്കൊപ്പം ഉണ്ടാവണം. പ്രായമായ ആളല്ലേ, ഒരുപാട് അസുഖങ്ങളും ഉണ്ട്. എങ്കിൽ കാവ്യ വയ്ക്കോളൂ, വിഷ്വൽസ് വീണ്ടും എടുത്തിട്ട് ഞാൻ മൊബൈലോട്ട് അങ്ങോട്ട് വരാം. ശരി. അതെ, അച്ഛമ്മ ഇന്ന് ടി വി വെച്ചായിരുന്നോ? ഇല്ല, മോള് പോയപ്പോ അതിന് പ്രാർത്ഥനയില്ല. എന്താ മോളെ? ഈ ഒന്നുമില്ല. നീ വന്നു. കണ്ണൻ എവിടെ മോളെ? എന്നെ പറ്റിക്കാൻ വേണ്ടി പുറത്തേക്കാണോ? അവനെ ഇന്ന് ഞാൻ അച്ഛമ്മ. കണ്ണേട്ടൻ വന്നില്ല. അച്ഛമ്മ വന്നില്ലെന്നോ? അവനെ എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുമെന്ന് വാക്ക് തന്നിട്ടല്ലേ നീ ഇവിടുന്ന് പോയത്? നീ ഒറ്റയ്ക്ക് വന്നതിന്റെ അർത്ഥം എന്തുവാ? കണ്ണന് ജാമ്യം കിട്ടിയില്ലെന്നല്ലേ? അല്ല, കേസ് വിളിച്ചിട്ടില്ല അച്ഛമ്മ. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ ഇല്ലാത്തപ്പോ കേസ് വിളിച്ചാലോ? ഉച്ച കഴിഞ്ഞ് നമ്മുടെ കേസ് വിളിക്കൂ. എനിക്ക് കുറച്ച് പേപ്പേഴ്സ് കൂടി എടുക്കാനുണ്ട്, അതാ ഞാൻ വന്നത്. എങ്കിൽ വേഗം പേപ്പർ എടുത്തോണ്ട് ചെല്ലേ, വേഗം ആവട്ടെ. ധൃതി വെക്കേണ്ട കാര്യമില്ല, അവിടെ എന്റെ കൊളീഗ് ശ്രീജിത്ത് ഉണ്ട് അച്ഛമ്മ. വേറെ ആരായാലും ശരിയാവില്ല, നീ തന്നെ വേണം കോടതിയിൽ. വേഗം പുറപ്പെടു നീ, അല്ലെങ്കിൽ വേണ്ട, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. ജയൻ എവിടെ? ജയ, ജയ, ഇവനൊന്നും കാണത്തില്ല സമയത്ത്. നിന്റെ കണ്ണെന്താ നിറഞ്ഞത്? കണ്ണന് ജാമ്യം കിട്ടില്ലേ? കിട്ടു അച്ഛമ്മ. നിന്റെ മുഖം കണ്ടിട്ട് എനിക്കെന്തോ പേടി തോന്നുന്നു. അല്ല, ടി വി വെച്ചാൽ വിവരം അറിയാമല്ലോ. ഇവിടെ ഇരുന്ന റിമോട്ട് എവിടെ പോയി? ഒന്നും സമയത്തിന് കാണത്തില്ല. സിഗ്നൽ ഇല്ലാത്തോണ്ടാ. നിന്റെ മൊബൈൽ എവിടെ? അത് ടി വി കിട്ടുമല്ലോ, ഏതെങ്കിലും ന്യൂസ് ചാനലിൽ വെക്ക്. എന്റെ മൊബൈൽ നന്നാക്കം കൊടുത്തേക്കോ അച്ഛമ്മ. നുണ പറയാ നീ. കണ്ണനില്ലാതെ തിരിച്ചു വന്നപ്പോ മുതല് കള്ളം പറയാൻ തുടങ്ങിയതാ. സത്യ
തീർച്ചയായിട്ടും മൊബൈൽ നന്നാക്കാൻ കൊടുത്തിരിക്കുക. ഇത് കണ്ടോ, ഒരു സാധാരണ മൊബൈലില് സിം ഇട്ടിരിക്കുക. എനിക്ക് വേറൊന്നും അറിയണ്ട, ഒന്നും കാണണ്ട. നീ എന്നോട് സത്യം പറയണം, കണ്ണന് ജാമ്യം കിട്ടുമോ ഇല്ലയോ? എന്റെ കൈ പിടിച്ച് നീ കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. എന്റെ കണ്ണൻ എന്താ പറ്റിയത്? ഈ കൈ പിടിച്ച് പറ, ജാമ്യം കിട്ടുമോ? എനിക്ക് അറിയില്ല ചെന്ന, അറിയില്ലെന്നോ? അതെ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. കണ്ണേട്ടൻ അനുകൂലമായി എല്ലാ തെളിവുകളും ഞാൻ സംഘടിപ്പിച്ചിരുന്നു, ജാമ്യം കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നത്. എന്നിട്ട് ഒരുപാട് പേടിച്ചിരിക്കുകയായിരുന്നു. ജാമ്യം കിട്ടാതിരിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ അച്ഛമ്മ. ഇവനെ ഇറക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ട് നീ അച്ഛമ്മയെ പറ്റിച്ചു അല്ലേ? ജീവേ ജാമ്യത്തിൽ ഇറക്കിയതേ പ്രിയപ്പെട്ട മരുമോളല്ല, നീതുവാ. ഇവളും ആ ശ്രീജിത്ത് കൂടിയാ വക്കാലത്ത് ഏറ്റെടുത്തത്. എന്നിട്ട് ഇന്ന് രണ്ടുപേരും കോടതിയിൽ ഹാജരായത് പോലും ഇല്ല. ഞാനത് വിശ്വസിക്കില്ല. വെറുതെ കള്ളം പറയണ്ട. ഇന്നരെ ഇളയമ്മ പറഞ്ഞത് കള്ളമല്ല. ഇവളും ശ്രീകുട്ടിയുടെ ഏട്ടനും ഇന്ന് കോടതിയിൽ ഹാജരായില്ല. എന്തിനാ ഇവരങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ കേസായിട്ട് വിളിച്ചപ്പോ 14 ദിവസം റിമാൻഡ് ഉറപ്പാണെന്ന് തന്നെ ഞാൻ കരുതി. അപ്പോഴ നീതു അഡ്വക്കേറ്റിനെയും കൊണ്ടുവന്നത്, അതുകൊണ്ട് മാത്രമോ ഇന്ന് ജാമ്യം കിട്ടിയത്? നേരെ അല്പം ഒന്ന് തെറ്റിയിരുന്നെങ്കിലേ, ചിലരുടെ ഉദ്ദേശം നടന്നേനെ ജീവകത്താവുമായിരുന്നു. അതുമാത്രമല്ല അച്ഛമ്മ, കാര്യം സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം ഏട്ടൻ തടസ്സപ്പെടുത്തിയതല്ലാന്ന് പിന്നെ എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമായിരുന്നോ? 3 വർഷം തടവായിരുന്നു ഏട്ടന് കിട്ടാൻ പോകുന്ന ശിക്ഷ. ഇനിയെങ്കിലും അമ്മ നീതുവിന്റെ നന്മ തിരിച്ചറിയും, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നീതുവിനെ ഇങ്ങോട്ട് വിളിച്ചതാ, അവളെ കാണുന്നത് പോലും അച്ഛമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ ഇങ്ങോട്ട് വരാതിരുന്നത്. ഈ കുടുംബത്തിന് ഇത്രയും വലിയ സഹായം ചെയ്ത നീതുവിനെ ഇനിയെങ്കിലും അമ്മ അന്യായിട്ട് കാണരുത്. നീതു അന്യാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആ, അത് ശരിയാ. ഇവിടുത്തെ വിഷയം കാവ്യ ജീവിയെ ചതിച്ചത് തന്നെ. ഈ കേട്ടതൊക്കെ നേരാണോ മോളെ? നീ എന്താ കോടതി ഹാജരാകാതിരുന്നത്? കണ്ണീട്ടിനെ പുറത്തിറക്കാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പരിശ്രമിച്ചു, പക്ഷേ തോറ്റുപോയി. എന്ത് പരിശ്രമിച്ചു എന്ന് ഏടത്തിയമ്മ പറയുന്നത്? ജാമ്യം കിട്ടാനുള്ള തെളിവുകളെല്ലാം റെഡിയാണെന്നല്ലേ ഇന്നലെ എന്നോടും അച്ഛമ്മയോടും പറഞ്ഞത്? ഒറ്റ രാത്രി കൊണ്ട് തെളിവുകളെല്ലാം ആവിയായി പോയോ? അതൊക്കെ ജീവിയുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാവും. സ്വന്തം കുടുംബ തെരുവിലിറങ്ങാതെ കാത്ത ഭർത്താവിന് പ്രത്യുപകാരമായി ഇവള് വിധിച്ചത് ജയിൽ ശിക്ഷയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമല്ലോ. കിട്ടിയ അവസരം മുതലെടുത്ത് എന്റെ തലക്കേറം വരണ്ട. തെളിവുകളെല്ലാം എന്റെ മൊബൈലിൽ ഞാൻ ശേഖരിച്ചതാ. ശിവാനി പറഞ്ഞതുപോലെ അതെല്ലാം അപ്രത്യക്ഷമായി പോയി. ഇതുവരെ ഞാൻ കരുതിയത് എനിക്കൊരു കയ്യബദ്ധം പറ്റി ഞാൻ പകർത്തിയ വീഡിയോസ് മാഞ്ഞുപോയി എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യമായി, ഈ വീട്ടിലുള്ള ആരോ അത് മായച്ചു കളഞ്ഞതാ മനഃപൂർവ്വം. എന്തിന്? കണ്ണനോട് ഈ വീട്ടിൽ ആർക്ക് അത്ര വിരോധം? വിരോധം ഉണ്ടായിട്ടല്ല അവരത് ചെയ്തത്, കണ്ണേട്ടിനെ പുറത്തിറക്കിയതിന്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടി മാത്രം. ഇതൊക്കെ ആർക്കും പറയുന്ന ന്യായങ്ങള്? നിയമത്തെ കുറിച്ച് ഏടത്തിയമ്മയ്ക്ക് ഒന്നും അറിയില്ലെന്ന് ഇനിയെങ്കിലും തുറന്ന് സമ്മതിക്ക. എന്റെ നിയമ പരിജ്ഞാനത്തെ കുറിച്ച് നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. മതി, ഇനി തർക്കം വേണ്ട. എന്റെ ഭാര്യ എന്നെ മനഃപൂർവ്വം ചതിച്ചു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ലോക്കപ്പിലായ നിമിഷം മുതൽ എനിക്ക് മാനസിക പിന്തുണ തന്ന് സ്റ്റേഷന് പുറത്ത് ഇവളുണ്ടായിരുന്നു. ഇവളുള്ളതുകൊണ്ട് ഒരു പോറല് പോലും ഏൽക്കാതെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നത്.
എന്ന് കരുതി നീതു ചെയ്ത ഉപകാരവും ഞാൻ മറക്കുന്നില്ല. അവള് ഹാജരാക്കിയ വിഷ്വൽസ് കണ്ടിട്ടാ കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചത്. അതെ, കണ്ണേട്ടൻ എന്നെ വിശ്വാസത്തിലെടുത്തതിൽ എനിക്ക് നന്ദിയുണ്ട്. കൂടുതൽ സംസാരിക്കാൻ എനിക്കുള്ള ബലമാണത്. എന്നാൽ നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. കണ്ണേട്ടൻ അനുകൂലമായി എന്ത് വിഷ്വൽസാ നീതുവിന്റെ അഡ്വക്കേറ്റ് ഹാജരാക്കിയത്? അത് പിന്നെ നിനക്കറിയില്ലെങ്കിൽ നീതുവിന്റെ ലോയറെ വിളിക്ക്, ഞാൻ അയാളോട് സംസാരിക്കാം. എന്തിനാ അയാളെ വിളിക്കുന്നത്? തെളിവ് എന്തായാലും ഏട്ടൻ പുറത്തിറങ്ങിയില്ലേ? നിയമപരിജ്ഞാനം തീരെ കുറവുള്ള ഒരു ജൂനിയർ വക്കീലല്ലേ ഞാൻ. സീനിയേഴ്സിനോട് ഉപദേശം തേടുന്നതിൽ തെറ്റുണ്ട്. കണ്ണേട്ടനെ ജാമ്യത്തിലിറക്കിയ ലോയറെ വിളിക്കാനാണ് ഞാൻ പറഞ്ഞത്. ആ വിഷ്വൽസിന്റെ സത്യം ഞാൻ തെളിയിച്ചു തരാം. എല്ലാം കഴിഞ്ഞപ്പോ വരുന്നുണ്ട്. ഹാജരാവാതിരുന്നതിന് ഏട്ടനോട് മാപ്പ് പറയാനോ? അല്ല, കണ്ണേട്ടനെ പുറത്തിറക്കാൻ ഞാൻ പരിശ്രമിച്ചു എന്ന സത്യം തെളിയിക്കാനാ ശ്രീ വന്നത്. ചതിയാണ് നടന്നത്. ഇന്നലെ നീ പകർത്തി വിഷ്വൽസ് കോടതിയിൽ ഹാജരാക്കിയ അഡ്വക്കേറ്റ് സതീഷ് ജീവിക്ക് ജാമ്യം നേടിയത് ഞാൻ ഊഹിച്ചു. എന്റെ ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോഴാ ശ്രീ വന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അസിസ്റ്റന്റ് കമ്മീഷണറുടെയും ആർക്കിയോളജി സൂപ്രണ്ടിന്റെയും മുമ്പിൽ ചെന്ന് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാ നീതു വിഷ്വൽസ് പകർത്തിയത്? സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നിന്റെ മൊബൈൽ ഉണ്ടായിരുന്നതെല്ലാം മാഞ്ഞു പോയെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പക്ഷെ നീതുവിന്റെ കയ്യിലുണ്ടായിരുന്ന വിഷ്വൽസ് ഞാൻ കണ്ടിരുന്നു. കാവ്യയുടെ മൊബൈൽ നിന്ന് ആരോ മാറ്റി കളഞ്ഞ് വിഷ്വൽസ് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോളൂ. കലാക്ഷേത്രയിൽ ഒരു കൃത്യവും നിർവഹിക്കാൻ ഇല്ലാതെയായി. പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ നിന്നതെന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? സ്റ്റേ ഓർഡർ ഞാൻ ആ സമയത്ത് കൈപ്പറ്റിയിട്ടില്ലായിരുന്നു. നിന്റെ ഭർത്താവ് എന്നെ സ്റ്റേ ഓർഡർ കാണിച്ചതിന് തെളിവൊന്നുമില്ലല്ലോ. അത് കിട്ടിയില്ലെന്ന് ഞാൻ കോടതി പറയും. ഇത് കാവ്യയുടെ ശബ്ദം തന്നെയാ. നീതു എന്നെ കാണിച്ച വീഡിയോ എഡിറ്റഡ് ആയിരുന്നു. ശ്യാമിന്റെ ACP സൗണ്ട് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ എന്റെ മൊബൈലിൽ നിന്ന് നഷ്ടപ്പെട്ട വീഡിയോ ആരോ നീതുവിന്റെ മൊബൈലിൽ പ്രത്യക്ഷപ്പെടുത്തി, വിദഗ്ധമായി എഡിറ്റ് ചെയ്ത് എന്റെ ശബ്ദം ഡിലീറ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അതാ നടന്നത്. ഞാൻ നീതുവിനെ വിളിക്കാം. അവൾ എന്തിനാ കാവ്യ ചതിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീതു എന്തിനാണ് കാവ്യ ചതിച്ചതെന്ന് അറിയാത്തതായി ഈ വീട്ടിൽ നീ മാത്രമേ ഉണ്ടാവൂ. കാവ്യ പുറത്താക്കി നീ അവളെ കല്യാണം കഴിക്കണം. അതാ അവളുടെ ആവശ്യം. ഈ വീട്ടിലുള്ള ചിലരെ അവക്ക് കൂട്ടും. മിക്കവാറും അവരാരെങ്കിലും ആവും കാവ്യമോളുടെ ഫോണിൽ നിന്ന് വീഡിയോ അവക്ക് അയച്ചു കൊടുത്തത്. മിക്കവാറും ഇന്നലെ തന്നെ ആവും അതിന്റെ പിന്നിൽ. നീതുവിന്റെ മഹാത്മ്യം വിളമ്പാൻ ഇവൾക്കായിരുന്നല്ലോ കൂടുതൽ ഉത്സാഹം. അയ്യോ, ഞാനല്ല, ഞാനിതൊന്നും അറിഞ്ഞത് പോലുമില്ല. പിന്നെ നീയാണോ? കാവ്യയോട് ഈ ചതി ചെയ്തത് ആരാണെന്ന് വിചാരണ നടത്താൻ വേണ്ടിയല്ല ഞാൻ വന്നത്. കാവ്യ വലിയ റിസ്ക് എടുത്ത് നടത്തിയ പ്രയത്നം പാഴാവരുതെന്നും അത് ഈ വീട്ടിൽ അംഗീകരിക്കപ്പെടണമെന്നും എനിക്ക് തോന്നി. ഞാൻ വന്നത് വെറുതെയായില്ല. കാവ്യയുടെ സത്യം എല്ലാവർക്കും ബോധ്യമായി. ഒരിക്കൽ കൂടി ഫ്രണ്ടിനോടുള്ള കടമ നിങ്ങൾ നിറവേറ്റി. ഒപ്പം ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി, എനിക്കും നല്ല ചങ്ങാതിയാക്കാൻ പറ്റിയ കക്ഷിയാണ് നിങ്ങളെന്ന്. അകത്തേക്ക് വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇല്ല, പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്കിടയിൽ വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു തീർക്കാനുണ്ടല്ലോ. തീർക്കാനല്ലല്ലോ അച്ഛമ്മേ, പുതിയ ബന്ധങ്ങൾ തുടങ്ങാനല്ലേ. അതെ അതെ, വരൂ വരൂ ശ്രീ. പുതിയ ബന്ധം തുടങ്ങാനാണത്രേ. പഴയത് ഊട്ടി ഉറപ്പിക്കാനാ അവളുടെ പ്ലാൻ എന്ന് എനിക്കറിയാം. രാധിക പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. പഴയ ഇണക്കുരുവികളല്ലേ കാവ്യയും ശ്രീയും. ആ മോളെ, ജീവൻ നിന്നെ സംശയിച്ചു തുടങ്ങിയപ്പോ നിന്റെ ഭാഗ്യത്തിനാ ആ വക്കീൽ ഇടപെട്ടത്. പക്ഷെ സൂക്ഷിച്ചോ, നിന്റെ തലയ്ക്കും ഇതേ തൂങ്ങിക്കിടക്കുന്ന വാളാണ് ആ വീഡിയോ. ഏത് നിമിഷവും ജീവ അതേക്കുറിച്ച് നിന്നോട് ചോദിക്കും. എന്റെ കാര്യം ഓർത്ത് തല പുകയ്ക്കാതെ അമ്മ അകത്തേക്ക് ചെല്ല്. ഇല്ലെങ്കിൽ അവരവിടെ ശിവേട്ടന്റെ കല്യാണം നിശ്ചയിക്കും. കൂട്ടുകാരിയുടെ മോള് ശിവേട്ടന് വേണ്ടി തിങ്കളാഴ്ച വ്രതം നോറ്റ് കഴിയല്ലേ. നീ കൂടി വാ മോളെ. ഞാൻ വന്നോളാം. അതിനു മുൻപ് നീതുവിനെ വിളിച്ച് വിവരം പറയട്ടെ.
അച്ഛമ്മ ഈശ്വര മഠത്തിലേക്ക് വിളിക്കുന്നതും പ്രതീക്ഷിക്കുക പാവം. ശരി, നീ വേഗം വാ. ചില തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ശ്രീകുട്ടിയെ ഈ വീട്ടിലെ മരുമകളായി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് 100 മനസ്സാ. അകത്തേക്ക് ക്ഷണിച്ചപ്പോഴേ കാര്യം ഇതായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. ഒരിക്കൽ തീർത്തും വേണ്ടെന്ന് കരുതിയതാ ഞാൻ. മാറിയ സാഹചര്യത്തിൽ നന്മയുള്ളവർ ഈ കുടുംബത്തിലുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കൊന്നുകൂടെ ആലോചിക്കണം. ഇനി എന്താ ശ്രീജിത്തെ ആലോചിക്കാനുള്ളത്? ശിവയുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചാണെങ്കിൽ അവനെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കൊള്ളാം. ഇതെന്റെ വാക്കാണ്. അങ്ങനെ വാക്ക് കിട്ടിയാലൊന്നും എന്റെ അനിയത്തിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ടെൻഷൻ മാറില്ല. ഇപ്പൊ സംഭവിച്ച തന്നെ കണ്ടില്ലേ, കാവ്യക്കെതിരെ പ്രവർത്തിച്ചവർ ഈ വീട്ടിലുള്ളവരല്ലേ? ഞാൻ തെളിവുമായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ കാവ്യ ഇന്നിവിടെ തെറ്റുകാരിയാവില്ലായിരുന്നു. ഒരിക്കലുമില്ല ശ്രീജിത്ത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇനി ഒരിക്കലും ഞാൻ കാവ്യയെ കുറ്റപ്പെടുത്തില്ല. അത് നിങ്ങൾക്ക് കാവ്യയിലുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാ. അങ്ങനെയുള്ള മാനുഷിക വികാരങ്ങൾ നിങ്ങളുടെ അനിയനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവ ഒരുപാട് മാറിയിട്ടുണ്ടെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ശ്രീകുട്ടി മോളും കൂടി അവന്റെ ജീവിതത്തിൽ എത്തിയാൽ എല്ലാം ശരിയായിക്കോളും. ഒരു പരീക്ഷണത്തിന് എന്റെ അനിയത്തെ വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. പക്ഷേ ആ പരീക്ഷണത്തിന് അവൾ തയ്യാറാണെങ്കിലും. ശിവയുടെ ചതിയിലൂടെയാണ് എല്ലാം തുടങ്ങിയതെങ്കിലും ഇപ്പൊ അവളും ശിവയും തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ശ്രീ അവളോട് ദേഷ്യപ്പെടരുത്. അവരുടെ സ്നേഹം എനിക്ക് ബോധ്യപ്പെട്ടതാ. അവരുടെ സ്നേഹത്തെ പറ്റിയൊന്നും നീ പറയണ്ട. അവൾക്ക് അവനെ ഇഷ്ടമായിരിക്കും, പക്ഷേ ശിവയ്ക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് പറയേണ്ടത് ഇളയമ്മയല്ല, ശിവയാ. എങ്കിൽ പിന്നെ അവനെ കൂടെ വിളിച്ച് വരാൻ പറ. ഇക്കാര്യത്തിൽ ഇപ്പൊ തന്നെ ഒരു തീരുമാനമെടുക്ക. എന്താ ഇന്നിരെ നീ എന്തോന്നും പറയാത്തത്? ശിവേട്ടനെ ഞാൻ വിളിക്കാം അച്ഛമ്മ. ശിവേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നിങ്ങൾ അയാളുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ വന്ന് കാണാൻ പറയൂ, നമുക്ക് ആലോചിക്കാം. ഇനി അധികം വൈകിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ അത്ര ധൃതി വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. കാവ്യയെ പണ്ടേ എനിക്ക് വിശ്വാസമായിരുന്നു, ഇപ്പോൾ മിസ്റ്റർ ജീവി എനിക്ക് വിശ്വാസമായി. അതുപോലെ ശിവ എന്റെ വിശ്വാസം നേടിയെടുക്കട്ടെ, എന്നിട്ട് കല്യാണം നടത്തുന്നതല്ലേ നല്ലത്. അതെ അതെ, അത് മതി. എന്തായാലും ഇന്ന് തന്നെ ഞാൻ ശിവയോട് സംസാരിക്കാം. വരട്ടെ. ശരി. എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ട് ഞാൻ ശ്രീയോട് ഒരു താങ്ക്സ് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് വരട്ടെ? അതിനെന്തിനാ എന്റെ അനുവാദം? നീ ചെല്ലേ. ശ്രീ, എനിക്ക് വേണ്ടി ചെയ്ത ഈ വലിയ ഉപകാരത്തിന് ഒരു നന്ദി പോലും വാങ്ങാതെ പോവാണോ? നിന്നോടുള്ള കടമ ഇങ്ങനെയെങ്കിലും നിറവേറ്റണ്ടേ? കഴിഞ്ഞ കാലത്ത് എന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ എന്നും അല്പം വൈകുമായിരുന്നു. അതുകൊണ്ടാണല്ലോ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടത്. ശ്രീ ഇപ്പോഴും അതൊക്കെ ഓർക്കാറുണ്ടോ? വേറെന്താ എനിക്ക് ഓർക്കാനുള്ളത്? ഒക്കെ മറക്കണം ശ്രീ, എന്നിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കണം. വിവാഹം? അതിന് ഈ ജന്മത്തിലുണ്ടാവില്ല കവി. എന്തുകൊണ്ട്? ആരെയും വിവാഹം കഴിക്കില്ല എന്ന എന്റെ ശപഥം ഞാൻ ഉപേക്ഷിച്ചില്ലേ?
അതുപോലെ ശ്രീക്കും ചെയ്യാൻ എന്താ തടസ്സം? എന്തുകൊണ്ട് ആരെയും വിവാഹം കഴിക്കില്ല എന്ന എന്റെ ശബ്ദം ഞാൻ ഉപേക്ഷിച്ചില്ലേ? അതുപോലെ ശ്രീക്കും ചെയ്യാൻ എന്താ തടസ്സം? നിന്റെ പ്രതിജ്ഞ എന്നോടുള്ള വെല്ലുവിളി മാത്രമായിരുന്നു, പക്ഷെ എന്റെ വാക്കുകൾ വന്നത് എന്റെ മനസ്സിൽ നിന്നായിരുന്നു. അടുത്ത ജന്മത്തിലെങ്കിലും നീ എന്റെ കൈ പിടിക്കുന്നു പ്രതീക്ഷിച്ച് ഞാൻ ഈ ജന്മം ജീവിച്ചു തീർത്തോളാം. ഇനി ഒരു ജന്മത്തിലും ശ്രീ എന്നെ ആഗ്രഹിക്കരുത്. ഇനി ആയിരം ജന്മങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം ജീവയെ തന്നെ ഭർത്താവായി കിട്ടണമെന്ന് എന്റെ പ്രാർത്ഥന. ശ്രീയെ സ്നേഹിച്ച കാലം പണ്ടെന്നോ കണ്ട ഒരു സ്വപ്നം മാത്രമാണ് എനിക്ക്. സോറി, എന്നേക്കാൾ എന്തുകൊണ്ടും യോഗ്യനായ പുരുഷനെയാണ് നിനക്ക് കിട്ടിയെന്ന കാര്യം ഞാൻ മറന്നു. ശ്രീയേക്കാൾ യോഗ്യതകൾ ജീവയ്ക്കുള്ളതുകൊണ്ടല്ല ഞാൻ ജീവയെ കൂടുതൽ സ്നേഹിക്കുന്നത്. ഞാനൊരു ഭാര്യയാണ്. കഴുത്തിൽ താലി വീഴുമ്പോ, സീമന്ത രേഖയിൽ സിന്ദൂരം തൊടുമ്പോ ഒരു പെണ്ണിന് മാത്രം ഉണ്ടാവുന്ന ചില വികാരങ്ങളുണ്ട്. അത് പുരുഷന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ ശ്രീക്കും കിട്ടും. മനസ്സിലെ നന്മ കൊണ്ട് മറ്റേത് പുരുഷനേക്കാളും യോഗ്യനാണ് ശ്രീ. ഇതൊക്കെ വെറും ആശ്വാസവാക്കുകൾ മാത്രമാണെന്ന് എനിക്കറിയാം. എന്തായാലും നീ സുഖമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കരുതിയതുപോലെ ജീവി ഒരു മോശം പുരുഷനല്ലെന്ന് അറിഞ്ഞതിൽ ആശ്വാസമുണ്ട്. പിന്നെ നീയും ജീവിയും തമ്മിൽ നല്ല മാച്ചാ. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്റെ മനസ്സിന് അത് അത്ര പിടിക്കുന്നില്ലെങ്കിലും. ഈശ്വരം അടുത്തിൽ പ്രണയം പെയ്തു തുടങ്ങിയ കാര്യം മറക്കണ്ട. പരസ്പരം കലഹിച്ചും തല്ലുകൂടിയും എപ്പോഴോ മുത്തശ്ശന്റെ കൊച്ചുമോളോടും ഇഷ്ടം തോന്നിത്തുടങ്ങിയിരുന്നു.